നമസ്കാരം. അധികാര കസേരയ്ക്ക് വേണ്ടി മല്ലടിക്കാൻ താനില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. വിമതരുടെ കലാപം സർക്കാരിനെ തകിടം മറിക്കുന്നുവെന്ന് ആയപ്പോഴാണ് ഉദ്ധവ് രാജി സന്നദ്ധത പ്രകടിപ്പിച്ചത്. പാർട്ടിയെ പ്രതിസന്ധി ഉലച്ച് രണ്ട് ദിവസം പിന്നിടുമ്പോഴാണ് ഉദ്ധവ് ഫേസ്ബുക്ക് ലൈവിലൂടെ അഭിസംബോധന ചെയ്തത്. കോവിഡ് ബാധിതനായതിനാലാണ് ഉദ്ധവ് നേരിട്ട് രംഗത്ത് വരാത്തത്. ശിവസേന ഹിന്ദുത്വം കൈവിടില്ലെന്ന് ഉദ്ധവ് അർത്ഥശങ്കയില്ലാതെ വ്യക്തമാക്കി. താൻ മുഖ്യമന്ത്രി പദവിയിൽ തുടരുന്നതിനെ ഒരു MLA എതിർത്താലും താൻ രാജിവെക്കുമെന്നും എന്റെ രാജിക്കത്ത് ഞാൻ തയ്യാറാക്കി വെക്കുകയാണ് എന്നും ഞാൻ രാജിവെക്കണമോ എന്ന് നിങ്ങൾ പറയുക എന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു. വിമത നേതാവ് ഏക്നാഥ് ഷിൻഡെയെ പിന്തുണച്ച് 30 ശിവസേന MLA മാർ ഗവർണർക്ക് കത്തെഴുതിയതോടെയാണ് താക്കറെ പ്രഖ്യാപനം നടത്തിയത്. ഷിൻഡെയ്ക്കൊപ്പം പോയ MLA മാരിൽ നിന്ന് എനിക്ക് കോളുകൾ വരുന്നുണ്ടെന്നും അവരെ ബലപ്രയോഗിച്ച് കൊണ്ടുപോയതാണ് എന്ന് അവർ പറയുന്നുണ്ടെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു. ഏക്നാഥ് ഷിൻഡെയെ പാർട്ടി നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് മഹാവികാസ് അഘാടി സർക്കാർ നീക്കിയിരുന്നു. എന്നാൽ ഗവർണർ ഭഗത് സിംഗ് കേഷാരിക്ക് അസമിൽ നിന്ന് അയച്ച കത്തിൽ വിമത MLA മാർ ഷിൻഡെയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്നതെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. ബാലേസാഹബ് താക്കറെ സ്ഥാപിച്ച പാർട്ടിയിൽ ഉദ്ധവ് താക്കറെയുടെ പിടിയയുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് വൈകിട്ട് 5 വിളിച്ച പാർട്ടി MLA മാരുടെ യോഗം മുഖ്യമന്ത്രി ഉദ്ധവ് ഉപേക്ഷിക്കുകയും ചെയ്തു. യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് വിമതർ അറിയിച്ചതോടെയാണ് വൈകിട്ട് 5 നിശ്ചയിച്ച യോഗം വേണ്ടെന്ന് വെച്ചത്. വിമതരിൽ ചിലരെയെങ്കിലും അനുനയിപ്പിക്കാൻ ഉദ്ധവ് താക്കറെ പക്ഷം നടത്തിയ നീക്കങ്ങളൊന്നും വിജയിച്ചില്ല. ഇതോടെയാണ് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ വർഷയിൽ നിശ്ചയിച്ച യോഗം ഉപേക്ഷിച്ചത്. നേരത്തെ ഉദ്ധവ് താക്കറെ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് 16 MLA മാർ മാത്രമായിരുന്നു. യോഗത്തിൽ പങ്കെടുക്കണമെന്ന താക്കറെയുടെ കർശന നിർദ്ദേശം പാലിക്കാൻ കഴിയില്ലെന്ന് വിമത MLA മാരുടെ നേതാവ് ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി. 47 MLA മാരുടെ പിന്തുണയുണ്ടെന്നാണ് ഷിൻഡെയുടെ അവകാശവാദം. അതിനിടെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് തീരുമാനങ്ങൾക്കായി NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ, കോൺഗ്രസ് നേതാവ് കമൽനാഥ് എന്നിവരുമായി അദ്ദേഹം ഓൺലൈനിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. BJP സർക്കാരുണ്ടാക്കാൻ അവസരം നൽകാതെ നിയമസഭ പിരിച്ചുവിടാനാണ് നിലവിൽ ശിവസേന NCP കോൺഗ്രസ് സഖ്യത്തിന്റെ നീക്കമെന്നും റിപ്പോർട്ടുകളുണ്ട്. സർക്കാർ രാജിവെക്കുമെന്ന സൂചനകൾ ഉച്ചയോടെ പുറത്തു വന്നിരുന്നു. ശിവസേന നേതാവും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായ സഞ്ജയ് റാവത്താണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. എന്നാൽ NCP കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഇതിന് സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല.